മികച്ച പാർലമെന്റേറിയനും രാജ്യത്തെ ന്യൂനപക്ഷ അവകാശ പോരാട്ടങ്ങളുടെ മുന്നണി പോരാളിയുമായിരുന്നു ഇ അഹമ്മദ്. അദ്ദേഹത്തെക്കുറിച്ച് ഓർമ്മക്കുറിപ്പ്. Who were in any way responsible for Mumbai's terrorist attack, wherever they may be, should be brought to justice. കേരളത്തിൽ മാത്രം വിലാസമുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അന്തർദേശീയ മുഖമായിരുന്നു ഇ അഹമ്മദ്. ഈ മിടുക്ക് തന്നെയാണ് രണ്ട് തവണ അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിസഭയിൽ എത്തിച്ചത്. MSF ആദ്യ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായി കണ്ണൂർ സിറ്റിയിലെ രാഷ്ട്രീയ ഗോദയിൽ നിന്നാണ് അഹമ്മദ് പയറ്റി തുടങ്ങിയത്. പിന്നീട് സിദി സാഹിബിന്റെ വലം കൈയായി 1967 മുതൽ തുടർച്ചയായി 5 തവണ നിയമസഭയിലെത്തി. ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെ പോലെ ഉയരുന്ന വളരുന്ന ഒരു കേരളത്തെ ഉണ്ടാക്കണം. ലീഗിനെ പറ്റി വലിയ ഗവേഷണം നടത്തിയിരിക്കുന്നു. എന്താ ഗവേഷണം? ഈ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ലീഗ് തലവും ലീഗ് തകരവും. നിങ്ങളൊക്കെ പറഞ്ഞത് പ്രകാരം ലീഗ് തകർന്നു പോകുന്ന സംഘടനയല്ല മുസ്ലിം ലീഗ്. നിങ്ങളുടെ 82 കരുണാകരൻ മന്ത്രിസഭയിൽ വ്യവസായ മന്ത്രിയായിരുന്നു അദ്ദേഹം. കേരള രാഷ്ട്രീയത്തിലെ സമവാക്യങ്ങൾ മാറിയതോടെ അഹമ്മദ് തട്ടകം ദില്ലിയിലേക്ക് മാറ്റി. പിന്നീട് കണ്ടത് അഹമ്മദ് എന്ന അന്താരാഷ്ട്ര പൗരന്റെ ഉദയമാണ്. 91 മഞ്ചേരിയിൽ നിന്ന് ജയിച്ച് ലോക്സഭയിലേക്ക് പോയ അഹമ്മദ് പിന്നീട് തുടർച്ചയായി 6 തവണ തെരഞ്ഞെടുക്കപ്പെട്ടു. 2 UPA സർക്കാരുകളിലും സഹമന്ത്രിയായതോടെ ഇ അഹമ്മദ് ലോകവേദികളിലും തിളങ്ങി. പ്രത്യേകിച്ച് ഗൾഫ് അറബ് വേദികളിൽ അഹമ്മദായിരുന്നു ഇന്ത്യയുടെ പ്രകാശിക്കുന്ന മുഖം. വിദേശകാര്യം, റെയിൽവേ, മാനവശേഷി വികസനം തുടങ്ങിയ പ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്ത് ചെറിയ പാർട്ടിയുടെ വലിയ നേതാവായി അദ്ദേഹം വളർന്നു. ഐക്യരാഷ്ട്രസഭയിൽ 10 തവണ അഹമ്മദ് ഇന്ത്യയെ പ്രതിനിധീകരിച്ചിട്ടുണ്ട്. 93 അമേരിക്കയിൽ നടന്ന ഒരു സമ്മേളനത്തിൽ കശ്മീരിനെ സംബന്ധിച്ച അഹമ്മദിന്റെ മറുപടി അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഏറെ ശ്രദ്ധ പിടിച്ചുപറ്റി. കശ്മീരിനെ ഇന്ത്യയിൽ നിന്ന് വേർപെടുത്താൻ ഇന്ത്യയിലെ ഒരു മുസ്ലിമും ആഗ്രഹിക്കുന്നില്ലെന്നായിരുന്നു അഹമ്മദിന്റെ മറുപടി. ഇന്ത്യൻ മുസ്ലിങ്ങളുടെ രാജ്യസ്നേഹം അന്താരാഷ്ട്ര വേദികളിൽ എടുത്തു പറഞ്ഞ അഹമ്മദ് പക്ഷേ പാർലമെന്റിൽ ഗുജറാത്തിലും മുംബൈയിലും ന്യൂനപക്ഷങ്ങൾ നേരിട്ട പീഡനങ്ങൾ എണ്ണി എണ്ണി പറഞ്ഞ് പ്രതിപക്ഷ സ്വരമുയർത്തി. പാക് ഭീകരർ വിമാനം റാഞ്ചിയ കാന്ദഹാറിലും ചർച്ചയ്ക്ക് പോയ ഇന്ത്യൻ സംഘത്തിൽ അഹമ്മദുണ്ടായിരുന്നു. 2004 ഇറാഖിൽ തടവിലാക്കപ്പെട്ട ഇന്ത്യക്കാരെ മോചിപ്പിക്കുന്നതിലും സുപ്രധാന പങ്കുവഹിച്ചു. ആവർത്തിച്ചുള്ള വിമർശനങ്ങൾ കൂസാതെ പൊതുരംഗത്ത് ഉറച്ചുനിന്ന നേതാവായിരുന്നു അഹമ്മദ്. അഹമ്മദിന്റെ വിയോഗത്തോടെ ഒരു മികച്ച നയതന്ത്രജ്ഞനും മതേതര മുഖവുമാണ് മാഞ്ഞു പോകുന്നത്.